ഔപചാരികളൊന്നും ആവശ്യമില്ല. നമ്മളിവിടെ കൂടിയിരിക്കുന്നത് എന്തിനാണ് നമുക്കറിയാം. നിരുപാധികമായിട്ട് സ്നേഹിക്കാനും ഒന്നും വാങ്ങാനല്ലാതെ കൊടുക്കാനും നമ്മളെ പഠിപ്പിച്ച സോലേസിൽ ചേർന്ന് നിൽക്കാൻ തീരുമാനിച്ച നിങ്ങളേവരെയും ഈ വേദിയിലേക്ക് സ്നേഹത്തോടെ ഏറ്റവും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. സോലസ് ലോകത്തിന് എന്ത് കൊടുത്തു പോകുന്നു എന്ന ഒരു ചോദ്യം ആരുടെയെങ്കിലും മനസ്സിൽ തോന്നിയാൽ അതിന്റെ ഒരു ഉത്തരമാണ് എന്റെ മുന്നിലിരിക്കുന്ന ഈ ഏതാണ്ട് 1000 കുട്ടികൾ. എന്താണ് നിങ്ങൾ സോലസിനെ കുറിച്ച് ഭാവിയിൽ സ്വപ്നം കാണുന്നത് എന്ന് ചോദിച്ചാൽ വളരെ കൃത്യമാണ്. സോലസ് പോലുള്ള സംഘടനകൾ ആവശ്യമില്ലാത്ത ഒരു ലോകമാണ് സോലസ് സ്വപ്നം കാണുന്നത്. അങ്ങനെ ആ ഒരു ലോകം സ്വപ്നം കാണുമ്പോ അതിൽ നമ്മൾ ഈ ഒരു നിലപാട് വെച്ച് നമ്മൾ പ്രവർത്തിക്കുന്നതിനേക്കാൾ ഏറെ വേണ്ടത് അങ്ങനെയുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുകയാണ് എന്ന് വളരെ ബോധ്യമുള്ള ഞങ്ങൾ എടുത്തൊരു തീരുമാനമാണ്. എന്റെ മനസ്സിൽ തോന്നിയ ഒരു ആശയമാണ്, അതിനോട് എല്ലാവരും ഒപ്പം നിൽക്കുകയാണ് ചെയ്തത്. ഞങ്ങൾ അതായത് സുഖമില്ലാത്ത കുട്ടികൾക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അവരുടെ അച്ഛമ്മമാരോട് നമ്മൾ സംസാരിക്കുമ്പോൾ ആ കുട്ടികളോട് സംസാരിക്കാൻ അവർക്ക് ചേട്ടനോ ചേച്ചിയോ ഒക്കെ ആയിട്ട് നിങ്ങൾ കുട്ടികൾക്ക് വളരെ ഭംഗിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അവരുടെ സങ്കടങ്ങൾ എന്താണെന്ന് നിങ്ങളോട് പറയുന്നുണ്ട്. അവർക്ക് സന്തോഷമുള്ള നിമിഷങ്ങൾ കൊടുക്കാൻ ഞങ്ങൾ എത്ര ശ്രമിച്ചാലും ഞങ്ങൾക്ക് പറ്റില്ല. അത് നിങ്ങൾ യൂത്ത് കുട്ടികൾക്കാണ് അവർക്ക് സന്തോഷമുള്ള നിമിഷങ്ങൾ കൊടുക്കാൻ. ഏതാണ്ട് ഞാന് 3 മുമ്പ് കണക്കെടുക്കുമ്പോൾ 986 ആക്റ്റീവ് യൂത്ത് കുട്ടികളുണ്ട്. സപ്പോർട്ട് ഗ്രൂപ്പ് അതേപോലെ തന്നെ ഏതാണ്ട് 1200 എല്ലാ ജില്ലയിലും നോക്കിയാലും സപ്പോർട്ട് ഗ്രൂപ്പ് ഉണ്ട്. അതായത് ആക്റ്റീവായിട്ട് അവർക്ക് വരാൻ പറ്റാത്ത കുട്ടികളുണ്ട്. അതേപോലെ തന്നെ അമേരിക്കയിൽ നമ്മുടെ ചുവട് പിടിച്ചുകൊണ്ട് ഇപ്പൊ സോലസ് യൂത്ത് എന്ന പേര് തന്നെ വെച്ചുകൊണ്ട് അവരവിടെ അവിടുത്തെ കുട്ടികളെ ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുവരാണ്. അപ്പൊ ലോകത്തിന് മുഴുവൻ മാതൃകയായിട്ടാണ് സോലസ് യൂത്ത് വളണ്ടിയേഴ്സ് ഉള്ളത് എന്ന് ഞാൻ വളരെ അഭിമാനത്തോടു കൂടി പറയുകയാണ്. മറ്റ് പ്രവൃത്തികളൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്കറിയാം. പക്ഷെ ഈ 1000 ചെറുപ്പക്കാരെ കൂട്ടുചേർക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെ ശ്രദ്ധസിന്റെ ഏറ്റവും വലിയൊരു നേട്ടമായി. ടാഗോർ പറഞ്ഞില്ലേ, എവിടെ എന്താണ് ശിരസുന്നതമായിരിക്കുന്നുവോ, ഹൃദയം നിർമ്മലമായിരിക്കുന്നുവോ, അവ ആ സ്വർഗരാജ്യത്തിലേക്ക് എന്റെ നാട് ഉണരണമേ എന്ന് പറഞ്ഞതുപോലെ, എവിടെ പ്രചോദനം ശുദ്ധമായിരിക്കുന്നുവോ, എവിടെ നമ്മുടെ ലക്ഷ്യം അങ്ങേയറ്റം സുതാര്യവും വിശുദ്ധവുമായിരിക്കുന്നുവോ, അത്തരത്തിലുള്ള സംഘടനകളുടെ വളർച്ച പിടിച്ചു നിർത്താൻ ആർക്കും സാധ്യമല്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് ഈ 1000 യുവാക്കളുടെ ഇവിടുത്തെ സാന്നിധ്യം. സോലസ് എന്ന് പറയുന്ന സംഘടനയുടെ മുന്നോട്ടുള്ള യാത്രയിലെ ആശയപരവും വൈകാരികവുമായ നവീകരണത്തിന് ഈ യുവാക്കളുടെ ശബ്ദവും ഈ യുവാക്കളുടെ ആശയവും അവരുടെ ആ ഒരു ആത്മശക്തിയും ഈ സ്വലസിനെ നവീകരിച്ചു കൊണ്ടേയിരിക്കും. സ്വലസ് നിങ്ങൾക്ക് തരുന്നത് അഥവാ നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെടുന്നതിലൂടെ തരുന്നത് യു കം അക്രോസ് ദ മൈക്രോ റിയാലിറ്റി ഓഫ് ലൈഫ്. ജീവിതത്തിന്റെ മൈക്രോ റിയാലിറ്റി കാണുന്നു. മനുഷ്യരെ അല്ല കാണുന്നത്, ഒരു മനുഷ്യനെ കാണുന്നു. ഒരു അമ്മയെ കാണുന്നു, ഒരു കുട്ടിയെ കാണുന്നു. ആ കുട്ടിയുടെ ദുഃഖം എന്താണ്, ആ അമ്മയുടെ ദുഃഖം എന്താണ്, ആ അമ്മയുടെ ജീവിത യാഥാർത്ഥ്യം എന്താണ് എന്ന് നിങ്ങൾ ലോകത്തിലെ എല്ലാ ദുഃഖങ്ങളും പരിഹരിക്കാൻ ആർക്കും സാധ്യമല്ല. പക്ഷെ നമ്മുടെ കൺമുമ്പിൽ വരുന്നവരുടെ ദുഃഖം പങ്കിടാൻ സാധിക്കണമെങ്കിൽ, നിങ്ങൾക്ക് സേവന സന്നദ്ധതയുണ്ട് എങ്കിൽ ആ സേവന സന്നദ്ധതയെ സ്നേഹമെന്ന് പറയുന്ന ദീപം കൊണ്ട് തെളിയിച്ച് മുമ്പിലൂടെ ഏത് ഇരുട്ടിലും വീഴാതെ, ഒരു ചതിയിലും വീഴാതെ ജീവിതത്തെ അന്വർത്ഥമാക്കുവാനും ജീവിതത്തിന്റെ സായാഹ്നത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് കിട്ടിയ ജീവിതം ഞാൻ സേവനത്തിലൂടെയും സ്നേഹത്തിലൂടെയും മഹത്തരമാക്കി എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ജീവിത സായാഹ്നത്തിലേക്ക് പോകാൻ സാധിക്കുമെങ്കിൽ അതാണ് ജീവിതത്തിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ എന്താണ് ഗിഫ്റ്റ്, പാരിതോഷികം എന്ന് ഞാൻ പറയും. എന്റെ അഭിപ്രായത്തിൽ പ്രൊഫഷണലുകൾക്കെല്ലാം എല്ലാ മനുഷ്യജീവികളിലും എത്തിക്സ് ഉണ്ടായിരിക്കണം. എല്ലാ മനുഷ്യജീവികൾക്കും മറ്റുള്ള ആൾക്കാരിൽ കൺസേൺ അല്ലെങ്കിൽ ഉത്കണ്ഠ ഉണ്ടായിരിക്കണം. അത് തന്നെയാണ് എല്ലാവരുടെയും എത്തിക്സ്. ഉമ്മ എന്ന് പറയുന്നൊരു വ്യക്തി ഈ ലോകത്തിന്, മലയാളികൾക്ക് നല്ല ലോകത്തിനൊക്കെ വളരെ വലിയൊരു എക്സാമ്പിളാണ്. ഞാൻ നിങ്ങളൊക്കെ ഉമ്മ എന്ന് വിളിക്കണേക്കാട്ടിലും മുമ്പ് ഞാൻ ഉമ്മ എന്ന് വിളിച്ചാണ്. അതിൻ്റെ വലിയൊരു ക്രെഡിറ്റ് എനിക്കുണ്ട്. ഐ ടേക്ക് ദാറ്റ് ക്രെഡിറ്റ്.
പക്ഷേ ഈ സോളസിലെ എല്ലാ യൂത്ത് പ്രവർത്തകരെ എല്ലാവരും ഉമ്മയുടെ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞ വലിയൊരു കർമ്മമാണ്. 300 വരുന്ന കുട്ടികളുടെ വേദന തരുന്ന കുട്ടികളുടെ ഒക്കെ ആശ്വാസമായി കയ്യെത്തും ഒരു കയ്യെത്തുന്ന ദീപമായി സോളസ് എത്തുമ്പോൾ നമ്മളുടെ കുരുന്നുകൾക്ക് ആശ്വാസം പകരേണ്ടതും അവർക്ക് ധൈര്യം പകരേണ്ടതും അവരെ ആശ്വസിപ്പിക്കേണ്ടതും നിങ്ങളുടെ ചുമതലയാണ്. വളർന്നു വരുന്നൊരു യുവത്വമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി എന്ന് പറയുന്നത്. അതിൽ കാരുണ്യപ്രവർത്തനമായി നിങ്ങൾ കുറച്ച് സമയം മാറ്റിവെക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് നമ്മുടെ സഹജീവികളുടെ സ്നേഹം മാത്രമല്ല, മറിച്ച് പുതിയ ഒരു സമൂഹത്തെ വാർത്തെടുക്കുവാനുള്ള കല്ലുകളാണ് നിങ്ങൾ. നമുക്ക് എല്ലാവർക്കും സമ്മാനങ്ങൾ കിട്ടാൻ ഒരുപാട് ഇഷ്ടമാണ്. സോ ഇന്ന് സോലസ് യൂത്തിനായിട്ട് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് നമുക്ക് ഇവിടെ ഉണ്ട്. ആ ഗിഫ്റ്റ് നമുക്ക് സമ്മാനിക്കുന്നതിനായിട്ട് ഡോക്ടർ ശ്രീ ഗോപിനാഥ് സാറിനെയും ആ ഗിഫ്റ്റ് എന്താണെന്ന് നമ്മളോട് പറയുവാനും അത് ഏറ്റുവാങ്ങുന്നതിനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മേനെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഇത് ഞാനിങ്ങനെ ഒരു 2 ദിവസമായിട്ട് മനസ്സിലടക്കി വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് തരുന്ന വലിയ സമ്മാനമാണ്, സോലസ് യൂത്തിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തർക്കുമുള്ള സമ്മാനമാണ്. സാറിന്റെ ഒരു മെസ്സേജ് എനിക്ക് ഇന്നലെ വന്നു. സാറ് പറഞ്ഞത് എന്താ വെച്ചാല്, ശിവ, ഞാൻ സോലസിന് വേണ്ടിയിട്ട്, സോലസ് യൂത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഓരോ മാസവും 1,00,000 രൂപ തരാൻ ആഗ്രഹിക്കുകയാണ്. ഞാന് ഇന്നത്തെ പ്രോഗ്രാമിൽ വെച്ച് ഞാന് 12 ചെക്ക് 12 മാസത്തേക്ക് ഞാൻ ഹാൻഡ് ഓവർ ചെയ്യും. അത് എന്തിനാണെന്ന് കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതായത്, നിങ്ങൾ യൂത്ത് കുട്ടികൾ ഹോം കെയർ പോകുമ്പോ, അല്ലെങ്കിൽ നിങ്ങൾ ഇവരുടെ കുട്ടികളുമായിട്ട് അച്ഛനമ്മമാരുമായിട്ട് സംസാരിക്കുമ്പോ, ഏതെങ്കിലും കുട്ടികൾക്ക് പഠിക്കാൻ പ്രശ്നമുണ്ടോ, ഏതെങ്കിലും സിബ്ലിംഗ്സിന് പഠിക്കാൻ പ്രശ്നമുണ്ടോ, ആ പ്രശ്നങ്ങളിലേക്ക് ഉപയോഗിക്കാനാണ് ഓരോ മാസവും 1,00,000 രൂപ തന്നിരിക്കുന്നത്. കുട്ടികളുടെ ഈ വിദ്യാഭ്യാസം മുടങ്ങി പോകുന്നു, അല്ലെങ്കിൽ ആ കുട്ടികളുടെ സഹോദരങ്ങളുടെ വിദ്യാഭ്യാസം മുടങ്ങി പോകുന്നു, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഷീബ ഓരോ പ്രാവശ്യം പറയാറുണ്ട്. പക്ഷെ അതിൽ ഇതുവരെ അത് വേണ്ട പോലെ കൈകാര്യം ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതിന് ആ ചുമതല ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. നിങ്ങളെ ഇനിഷ്യേറ്റീവ് എടുത്ത് ആ കുട്ടികളുടെ വിദ്യാഭ്യാസം മുടങ്ങി പോകാതിരിക്കാനും അവരെ മുന്നോട്ട് കൊണ്ടുവരുന്നതിനും നിങ്ങൾക്ക് കഴിയും. അപ്പൊ അതിനുള്ള ഒരു തുടക്കം എന്ന നിലയ്ക്കാണ് എന്റെ ഈ കോൺട്രിബ്യൂഷൻ. നമ്മുടെ ഇന്നത്തെ കൂട്ടായ്മയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ സെക്ഷനിലോട്ടാണ് നമ്മൾ കടക്കുന്നത്. അതായത്, നമ്മുടെ 25 വോളണ്ടിയേഴ്സ് ഇവിടെ റെഡിയാണ്. അവര് സോലസിനെ കുറിച്ചുള്ള അവരുടെ എക്സ്പീരിയൻസ് നമ്മളായിട്ട് ഷെയർ ചെയ്യാൻ പോവാണ്. പാഠം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ആഗ്രഹങ്ങളുണ്ട്, പല കാര്യങ്ങളും നേടണം, എനിക്ക് സ്വന്തമാക്കണം എന്ന് ഒരു ആഗ്രഹമുണ്ട്. പക്ഷെ ഇപ്പൊ എനിക്ക് എന്ത് കാര്യം അങ്ങനെ പുതുതായിട്ട് തോന്നിയാലും ഒരു 2-ാമത് ഒരു വട്ടം കൂടെ ചിന്തിക്കാൻ, ഇതെനിക്ക് അത്യാവശ്യമാണോ, ഇതാണോ എന്റെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഇതിലും വലുത് എന്തൊക്കെയുണ്ട് എന്ന് ചിന്തിക്കാനുള്ളൊരു ഒരു സെക്കൻഡ് തിങ്കിങ്ങിനുള്ളൊരു പക്വത, അല്ലെ, അതിനുള്ള ഒരു പാകത എനിക്കുണ്ടായത് സോലസിൽ നിന്നാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെ ഓരോ തിരിച്ചറിവുകൾ ഇതിൽ നിന്നുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. എന്റെ പേര് ആര്യ, ഞാൻ തൃശ്ശൂർ വിദ്യ അക്കാദമി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഫൈനൽ ഇയർ സ്റ്റുഡന്റ് ആണ്. അപ്പോ ഞങ്ങൾക്ക് ആദ്യമായിട്ട് ഉമ്മ കോളേജിൽ വന്നിട്ട് ക്യാമ്പസ് കണക്ടിന് വേണ്ടി വന്ന് തിരിച്ചു പോകുന്ന നേരത്തെ ഉമ്മ പറഞ്ഞിരുന്നു, നിങ്ങൾ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ മറ്റൊരാളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സന്തോഷം നൽകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സോലേസിലേക്ക് വരാനുള്ളത്. അപ്പൊ അത് പറഞ്ഞപ്പോ ആ സമയത്ത് എനിക്ക് അത്ര മനസ്സിലായിരുന്നില്ല എന്താ ഉമ്മ ഉദ്ദേശിച്ചത്. പക്ഷേ സോലേസിൽ വന്ന് ഓരോ കുട്ടികളായിട്ട് ഇടപഴകി ഇപ്പൊ ബർത്ത്ഡേ ആഘോഷിക്കുകയാണെങ്കിലും അപ്പോ ആ ഒരു സമയത്ത് അവരുടെയും അവരുടെ പാരന്റ്സിന്റെയൊക്കെ മുഖത്ത് കാണുന്ന ഒരു സന്തോഷം, ആ ഒരു സന്തോഷമൊക്കെ തന്നെയാണ് ഇപ്പോഴും ഈ സോലീസിൽ പിടിച്ചു നിർത്തുന്നത്. അപ്പോ നമ്മുടെ മ്യൂസിക് പരിപാടി തുടങ്ങാണ്. എല്ലാവരും ഉഷാറല്ലേ? നമുക്ക് എൻജോയ് ചെയ്യാം. എല്ലാവരും റെഡിയല്ലേ? സോ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. മ്യൂസിക് ബാൻഡിനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാണ്. എല്ലാവർക്കും എൻജോയ് ചെയ്യാം. നമുക്ക് നമ്മുടെ ഒരു ഐസ് ബ്രേക്കിംഗ് ആണിത്. ലോകം മുഴുവൻ സൂപ്പർ.
സ്നേഹം പകരാനാ സ്നേഹദീപമേ പൊന്നരി വളം പിടികിലേ.